സംസ്ഥാനത്തിന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു. ജൂൺ 11 വരെയാണ് മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിൽ കാലവർഷം മെയ് 29 എത്തിയെങ്കിലും കാറ്റിന്റെ ഗതിയും ശക്തിയും ആകാത്തതിനാൽ ശക്തമായ മഴ ലഭിച്ചിട്ടില്ല. ഉത്തരേണിക്ക് മുകളിൽ രൂപപ്പെട്ട വിപരീത അന്തരീക്ഷ ചുഴിയും മഴ കുറയ്ക്കാൻ കാരണമായി. വരും ദിവസങ്ങളിൽ കാലവർഷം സജീവമായേക്കുമെന്ന കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജൂൺ 9, 10, 11 തീയതികളിലും ചില ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. അറബിക്കടലിൽ നിന്ന് കേരള തീരത്തേക്ക് വീശുന്ന കാലവർഷ കാറ്റിന്റെ സ്വാധീന ഫലമായി അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിയോടുകൂടെ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് പുറത്തുവരുന്നത്. കേരള തീരത്ത് ബുധനാഴ്ചയും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂൺ 11 വരെയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 11 വരെ മധ്യകിഴക്കൻ അറബിക്കടൽ, തെക്കൻ മഹാരാഷ്ട്ര, ഗോവൻ തീരങ്ങളിലും ജൂൺ 9 മുതൽ 11 വരെ തെക്കൻ കൊങ്കൺ തീരങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കേരള തീരത്ത് മുന്നറിയിപ്പുള്ള മറ്റു പ്രദേശങ്ങളിലും ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഒരാഴ്ചയായി കർണാടക വരെ എത്തി നിൽക്കുന്ന കാലവർഷം തുടർന്നുള്ള ദിവസങ്ങളിൽ വടക്കോട്ടെത്തും. ആദ്യ ദിവസം കണ്ണൂർ വരെയും 3ാം ദിവസം കർണാടക ചിക്കമാംഗ്ലൂർ, കാർവാർ വരെയുമാണ് കാലവർഷം പുരോഗമിച്ചത്. ഈ മാസം 13ഓടെ മുംബൈയിലേക്കും തുടർന്ന് ജൂൺ 10ഓടെ ഗുജറാത്തിലേക്കും എത്താനാണ് സാധ്യത. അടുത്ത ഒരാഴ്ച കേരളത്തിൽ തെക്കൻ ജില്ലയേക്കാൾ വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നു. ഉച്ച കഴിഞ്ഞും വൈകുന്നേരവും മാത്രം കിഴക്കൻ പ്രദേശങ്ങളിൽ മഴയുണ്ടാകും. ഇന്നു മുതൽ അന്തരീക്ഷം സ്ഥിരമായി മഴ അനുകൂലമായി മെച്ചപ്പെടും. കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടുതൽ സമയങ്ങളിലേക്കും ശക്തമായ മഴ ലഭിച്ച് മൺസൂൺ ഉണർവ് കൈവരിക്കും. ജൂൺ 2ാം വാരം മൺസൂൺ കേരളത്തിൽ ഊർജിതമാകും. എങ്കിലും ജൂൺ 2ാം വാരത്തിൽ മഴ ചില ദിവസങ്ങളിൽ കുറയും. ജൂൺ 2 മാസത്തേക്കാൾ മൺസൂൺ സാധാരണയേക്കാൾ കുറയാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് സൂചന നൽകിയിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷക്കാറ്റ് സജീവമായി എത്താത്ത സാഹചര്യമാണ് മഴ കുറയ്ക്കാനുള്ള കാരണം. ആഗോള കാലാവസ്ഥ പ്രതിഭാസമായ മാഡൻ ജൂലിയൻ ഓസിലിയേഷൻ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും പുറത്തായതിനാൽ കാലവർഷം വടക്കോട്ട് പുരോഗമിക്കാനും തടസ്സമുണ്ടാകും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാലവർഷം മുംബൈയിലും മഹാരാഷ്ട്രയിലും മറ്റു ഭാഗങ്ങളിലും എത്താൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം വടക്കൻ കേരളത്തിൽ കോഴിക്കോട് ഉൾപ്പെടെ പ്രദേശങ്ങളിൽ പെയ്ത മഴ കാലവർഷത്തിന്റെ ഭാഗമല്ല. സൂചിപ്പിക്കുന്നത് പോലെ ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് കനത്ത മഴയ്ക്ക് കാരണമായത്. രാത്രികാലങ്ങളിൽ സംവാഹന മേഘങ്ങളിലൂടെ സാന്നിധ്യം മൂലമാണ് ഇപ്പോൾ കേരളത്തിൽ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുന്നത്. കാലവർഷക്കാറ്റ് സജീവമാകുന്നതോടെ ഈ സാഹചര്യം മാറുകയും സാധാരണ രീതിയിലുള്ള കാലവർഷത്തിന് ഭാഗമായ മഴ ലഭിക്കുകയും ചെയ്യും.